നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ദശാംശ സംഖ്യകളുടെ ബാക്കി, അതായത് ഇന്നലെ ലാസ്റ്റ് നമ്മൾ കണ്ട ആ ടൈപ്പിലുള്ളതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞതിനൊപ്പം തന്നെ ചെയ്ത് നോക്കോളൂ, അപ്പം എളുപ്പമാകും. ഇപ്പോൾ നമ്മൾ ഇന്നലെ ലാസ്റ്റ് കണ്ട ആ ടൈപ്പിൽ, അതായത് അംശം ഭാഗത്തിൽ ചെറിയ സംഖ്യയും ഛേദം ഭാഗത്തിൽ വലിയ സംഖ്യ. വലുത് ചെറുത് അറിയാമല്ലോ, 0.004 എന്ന് പറയുമ്പോൾ അതാണ് ചെറിയ സംഖ്യ. 0.02നേക്കാൾ ചെറുതാണ് 0.004. അത് എങ്ങനെയാണത്? 0.004 എന്ന് പറഞ്ഞാൽ അത് 4/1000 ആണ്, 1/4000 എന്നാണ് അർത്ഥം. 0.02 എന്ന് പറഞ്ഞാൽ 2/100. ഇതാണല്ലോ ചെറുത്, അപ്പം അതാണ്. ഇവിടെ ദശാംശ സ്ഥാനങ്ങൾ കൂടുമ്പോൾ സംഖ്യയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതാണ് ചെറിയ സംഖ്യ, ഇത് വലിയ സംഖ്യ. അപ്പോൾ ഇത് ഹരിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ അംശത്തിൽ 3 ദശാംശ സ്ഥാനങ്ങൾ ഉണ്ട്. ഇനി ഛേദത്തിൽ വരുമ്പോൾ എത്രയാണുള്ളത്? 2. അങ്ങനെ വരുമ്പോൾ ഇവരുടെ വ്യത്യാസം 1 വരുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് വരുന്നത്? ദശാംശ സ്ഥാനത്തിലാണ് അത് ഇട്ടുന്നത്. 4/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. ഇനി ഇതിൻ്റെ വ്യത്യാസമായി ഈ 3 - 1 ഒരു 1 വരുന്നത്. അപ്പോൾ 1/10 ആണ്. 1/10 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇവിടെ ഒരു, അതായത് 2/10 വരുന്നതിൻ്റെ, അവിടെ ഡിവിഷൻ ചെയ്യാനല്ല, ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഇടുക, 0.2, അതാണ് അതിൻ്റെ അർത്ഥം. 4/2 ആയ 2 എഴുതിയിട്ട് ഇവിടെ ഇതിൻ്റെ വ്യത്യാസം എത്രയാണ്? 1 വരുന്നത്. അതുകൊണ്ട് 1 ദശാംശ സ്ഥാനം നീക്കുന്നു, അതാണ് അതിലർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ്. ഇത് ഈ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഭിന്നസംഖ്യകൾ സംശയമുണ്ടെങ്കിൽ ആദ്യം ഒന്നിങ്ങനെ ചെയ്തു നോക്കുക. ഡിവൈഡഡ് ബൈ 2/100, അതായത് 4/1000 ഇൻറ്റു 100/2. അപ്പോൾ 2/10 തന്നെയാണ് 0.2. അപ്പോൾ അത് ഇതൊന്നും ഇത്രയൊന്നും ചെയ്യണ്ട. ഇതിന് വരുമ്പോൾ സംഖ്യകളെ ഇതുപോലെ ഹരിക്കുകയും അംശം എത്രയുണ്ട് ഛേദം എത്രയുണ്ട് നോക്കുക, അതിൻ്റെ വ്യത്യാസം കാണുക. പിന്നെ ഈ ദശാംശം ഇടുമ്പം ശ്രദ്ധിക്കണം, ഇവിടെ അംശം ഭാഗത്തിലാണ് 3 ദശാംശ സ്ഥാനങ്ങൾ വന്നു, അതാണ് കുറഞ്ഞ സംഖ്യയായിട്ട് വരുന്നത്. ഇത് കൂടിയ സംഖ്യയുമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ട കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട രീതിയിൽ വേണം. ഇതെല്ലാം ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിനി കുറച്ചെണ്ണം കൂടെ ചെയ്യാം. അത് കഴിഞ്ഞ് ഇന്നലത്തെ ക്ലാസ്സിലെല്ലാം ഗ്രീൻ ഇങ്ക് വെച്ച് എഴുതി, കുറച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. ഞാൻ ലൈവ് ക്ലാസ്സിലൊക്കെ വരുമ്പോൾ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും കൂടുതലായിട്ട് എഴുതാം, ബ്ലാക്ക് ഇങ്കിൽ തന്നെ ചെയ്യാം. അപ്പം അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അടുത്ത് നോക്കാം. 0.005 ഡിവൈഡഡ് ബൈ 0.05. അപ്പോൾ ഇവിടെ അംശം വരുമ്പോൾ എല്ലാം പറഞ്ഞ് ചെയ്ത് തന്നെ പോകാം. അംശം വരുമ്പോൾ അവിടെ 4 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ഛേദം വരുമ്പോൾ 2 ദശാംശ സ്ഥാനങ്ങളുമാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 4 - 2 = 2. അപ്പം നമുക്ക് 2 ദശാംശ സ്ഥാനങ്ങൾ വേണം ഉത്തരത്തിൽ വരാൻ. അപ്പോൾ 5/5 എന്ന് പറയുന്നത് 1. അപ്പോൾ ഇവിടെ 1 കഴിഞ്ഞാൽ 2 ദശാംശ സ്ഥാനം വേണമെങ്കിൽ 1 ഇവിടെ വരണം. അപ്പോൾ 0.01 ഇതാണ്. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണ്ട, 5/10,000 / 5/100, അത് ഇനിയും ചെയ്ത് നോക്കട്ടെ. ആദ്യ ഒരെണ്ണത്തിന് മാത്രം അത് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ സംഖ്യാരൂപത്തിൽ ചെയ്താലും ഈ ദശാംശ സംഖ്യാരൂപത്തിലെ ഹരണം ചെയ്യുമ്പോഴും എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ 0.1 നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഇനി എഴുതാൻ നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ, അപ്പം ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ എഴുതാം. അംശം ഏതാണ് ഛേദം ഏതാണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇനി ഉത്തരം 0.009 ഡിവൈഡഡ് ബൈ 0.3. നമുക്കിത് പെട്ടെന്ന് 9/3 ആണ്. ഇനി ഇവിടെ 1, 2, 3, 4 ഉണ്ട്, ഇവിടെ 1. അപ്പോൾ 3 ദശാംശ സ്ഥാനങ്ങളാണ് വരേണ്ടത്. 0, 0 ഇവിടെ 0 വരണം. ഇങ്ങനെ
ആദ്യം എഴുതി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വരുന്നത്. അല്ല 3 ഇട്ട് 0 0 3 എന്ന് കണ്ട് തന്നെ എഴുതുന്ന രീതിയിൽ നമുക്ക് ലൈവ് ക്ലാസ്സിലെല്ലാം കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഡെസിമൽ സംഖ്യകളുടെ ഹരിക്കുന്നത് എങ്ങനെയാണുള്ള. ഇന്നലത്തെ ക്ലാസ്സിലെ ആ ടൈപ്പും ഇതും എല്ലാം ചെയ്ത് നോക്കണം. ഇനി അടുത്തത് മറ്റൊരു രീതിയിലുള്ളത്, 135 സ്ക്വയർ അത് തന്നിട്ടുണ്ട്. 18225 അങ്ങനെയാണെങ്കിൽ 0.135 സ്ക്വയർ ഈക്വൽ ടു എത്ര. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 0.135 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അവിടെ 6 ദശാംശ സ്ഥാനങ്ങൾ വരണം. ഇവിടെ ഇപ്പോൾ 3 ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത്, 3 ഡെസിമൽ പ്ലേസസ് ആണ് ഉള്ളത്, ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ അതിൽ വർഗം കാണുമ്പോൾ അതിൽ 6 ഉണ്ടാകണം. അപ്പോൾ ഇത് 18225 എന്ന് പറയുമ്പോൾ 5 ആണുള്ളത്. അതിന് മുമ്പിൽ ഒരു 0 കൂടെ ഇട്ടിട്ട് വേണം ഇവിടെ 0.018225. ഇവിടെ 3 ഉണ്ട്, ആൻസറിൽ 6 ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒരു 0, അങ്ങനെയാണ് വരേണ്ടത്. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം, 12 സ്ക്വയർ നമുക്കറിയാം, 144 ആണെങ്കിൽ 0.12 സ്ക്വയർ. അപ്പം ഇത് ഡയറക്റ്റായിട്ട് എഴുതും. അപ്പോൾ 0.12 സ്ക്വയർ വരുമ്പോൾ 2 ദശാംശ സ്ഥാനങ്ങളുടെ സ്ക്വയർ വരുമ്പോൾ 4 ഉണ്ടാവണം. അപ്പോൾ 0. ഇങ്ങനെ എഴുതിപ്പോൾ 0.3 ഓൾറെഡി ഇവിടുത്തെ വരും, ഒരു 0 ഇവിടെ ഇടുന്നു, ഇതുപോലെ ഇരുന്നു 144. ഇങ്ങനെ ആദ്യം അത് മനസ്സിലാകാൻ വേണ്ടിയതാണ് ഈ ഭാഗത്തു നിന്ന് എഴുതി കാണിച്ചത്. എങ്ങനെയാണെന്ന് വരുന്നത് ഈ രീതിയിൽ, ഇനി ഈ രീതിയിൽ തന്നെ നമുക്ക് ഇനിയിപ്പം 13 സ്ക്വയർ, നമുക്ക് 13 സ്ക്വയർ 169 എന്ന് എഴുതാം. അപ്പം 0.13 സ്ക്വയർ എന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും, 0.0169, പെട്ടെന്ന് തന്നെ എഴുതാം. അതുപോലെ 15 സ്ക്വയർ ഈക്വൽ ടു 225 നമുക്കറിയാം. അപ്പം ഇതൊന്ന് എഴുതി നോക്കിപ്പോണം. 0.15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പം 0.0225 ഈ രീതി. ഇനി അടുത്തത് തിരിച്ച് ഇതുപോലെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിട്ട് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ 6th 1, അപ്പം 12 തന്നെ എടുക്കാം. 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1.44. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ എത്രയാണെന്നുള്ളത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1.44 എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് വർഗം. ഇതിൽ 2 ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിൽ അതിൻ്റെ വർഗ്ഗമൂലം കാണുമ്പോൾ അതിന് 1 വരാൻ പാടുള്ളൂ. അപ്പം ഇവിടെ നടുക്കൊരു ഇതിടുക, 1.2 ആണ്. റൂട്ട് ഓഫ് 1.44 പറയുമ്പോൾ 1.2. ഇനി ഇപ്പം തിരിച്ചിപ്പം റൂട്ട് ഓഫ് 1.69 നമുക്ക് പെട്ടെന്ന് എഴുതാം. 13 ആണ്, 1 ദശാംശ സ്ഥാനമാണ് അവിടെ വരാനുള്ളത്. ഇനി റൂട്ട് ഓഫ് 0.0169 അങ്ങനെ വരുമ്പോൾ 0.13 ഈ രീതിയിലാണ് ഇതിൻ്റെ പോകുന്നത്. ഇനിയുമുണ്ട് ഈ ടൈപ്പ് അല്ലാതെ വ്യത്യസ്തമായിട്ട് ഇനിയുമുണ്ട് സേർട്സ് വരുന്നതും അത് അങ്ങനത്തെ റേഷണൽ നമ്പേഴ്സ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ ടൈപ്പ് കൂടുതൽ സംഖ്യകൾ, അപ്പം നമുക്ക് 1 മുതൽ 30 വരെയുള്ള നമ്മൾ സ്ക്വയേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇപ്പം 0.4041 അങ്ങനെ പലതിൻ്റെ കൊടുത്ത് ചെയ്ത് നോക്കുക. ഒരു കുറച്ച് സമയമെടുത്ത് ഇതുപോലത്തെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ എഴുതിപ്പോകാൻ സാധിക്കും. പിന്നെ ലൈവ് ക്ലാസ്സിൽ ഇതിൻ്റെ തന്നെ കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.